യേശുക്രിസ്തുവിൽ വാത്സല്യ സൗരി സോന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി പ്രകാശിപ്പിക്കുന്നു. ഞായറാഴ്ചയുടെ ദിവസമായ ഇന്നേ ദിവസം വിവിധ ഇടങ്ങളിലായി ആരാധനയ്ക്കും മറ്റും സഭാ ഹാളുകളിൽ പോകുവാൻ കഴിയാതിരിക്കുന്ന ദൈവജനത്തിന്റെ ആത്മീക അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കി ഒരു ചെറിയ മെസ്സേജ് ഇന്ന് രാവിലെ സമയം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവസ്ഥലം ഞാൻ ആഗ്രഹിക്കുന്നു. അതിനടിസ്ഥാനമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 26 അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 26 അധ്യായം 33, 35, 69 വാക്യങ്ങൾ, 33, 35, 69 വാക്യങ്ങൾ. 33 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതിന് പത്രോസ് എല്ലാവരും നിങ്ങളിടറി പോയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. 69 വാക്യം അടവായി നിന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ വേലക്കാരത്തി വന്ന്, നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ 74 വാക്യം അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാലെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ഈ വാക്യാംശം അടിസ്ഥാനമാക്കിയാണ് ഇന്ന് രാവിലെ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ പത്രോസിന്റെ പിന്മാറ്റത്തിന്റെ പടവുകൾ എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ നിങ്ങളോട് പറയുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും അറിയുന്ന പോലെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അപ്പോസ്തോലിക പ്രമുഖനായിരുന്നു അപ്പോസ്തലനായ പത്രോസ്. പടകും വലയും കുടുംബവും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് നസറേനായ യേശു വിളിച്ചപ്പോൾ യേശുവിന്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട അതിഗായനായ ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. ഈ പത്രോസ് അപ്പോസ്തോലിക പ്രമുഖൻ എന്ന് പറയപ്പെടുവാൻ കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗികമായ ശുശ്രൂഷ രംഗങ്ങളിലെ അതിപ്രധാനമായ ചില സംഭവങ്ങളുടെ നേരിട്ട് സാക്ഷ്യം വഹിച്ച ആളാണ് അപ്പോസ്തലനായ പത്രോസ്. ഈ പത്രോസ് കർത്താവിനോടുകൂടെ അവൻ പ്രത്യേകമായി ഏർപ്പെട്ടിട്ടുള്ള ചില ശുശ്രൂഷ രംഗങ്ങളിൽ അതിന്റെ സാക്ഷിയായി നിലകൊള്ളുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. കർത്താവിന്റെ പുനരുത്ഥാനത്തും വരെയും ആ പത്രോസിന്റെ ആ നിലപാട് തുടരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തോടുകൂടെ സംസർഗത്തിൽ ഏർപ്പെടുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന ദൈവ ഭക്തന്മാരെ സംബന്ധിച്ച് അവർ കർത്താവിനോടുള്ള നിരന്തരമായ കൂട്ടായ്മയിലും ബന്ധത്തിലും സുസ്ഥിരപ്പെട്ടവരായി മുമ്പോട്ട് പോകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം അങ്ങനെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ സ്വായത്തത്തിന്റെ താൽപര്യങ്ങളോ അല്ലെങ്കിൽ സാഹചര്യ സമ്മർദ്ദങ്ങളോ ഒക്കെയായി പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകും. എന്നാൽ പത്രോസ് ഇവിടെ തന്നെ കൊണ്ട് തന്നെ അളക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് അവനെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ധാരാളം ആളുകളെ എല്ലാ കാലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തങ്ങളെ കൊണ്ട് തന്നെ തങ്ങളെ അളക്കുന്ന ആളുകൾ. നമ്മെ കൊണ്ട് തന്നെയല്ല നമ്മളെ അളക്കേണ്ടത്, ദൈവത്തിന്റെ വചനം കൊണ്ടും ദൈവത്തിന്റെ സ്വഭാവം കൊണ്ടുമാണ്. ദൈവത്തിന്റെ സ്വഭാവം കൊണ്ടും ദൈവത്തിന്റെ വചനം കൊണ്ടും നമ്മെ തന്നെ വിലയിരുത്താൻ കഴിയാതെ പോകുമ്പോൾ പലപ്പോഴും നാം നമ്മെക്കൊണ്ട് നമ്മെ തന്നെ വിലയിരുത്തുകയും ആ വിലയിരുത്തൽ ദൈവസന്നിധിയിൽ പ്രബലമാകാതെ പോവുകയും ചെയ്യുന്ന അനേക സവിശേഷതകൾ നമുക്ക് തിരുവിടുത്തിൽ കാണാൻ കഴിയും. പത്രോസ് ഒരു വലിയ ഉറച്ച തീരുമാനം ദൈവസ്ഥലിൽ പറഞ്ഞ വ്യക്തിയായിട്ടാണ് നമുക്ക് പത്രോസിനെ കാണാൻ കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പായി, അതായത് അവനെ പിടിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പായി യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, ഈ രാത്രിയിൽ ഞാൻ ഇടയനെ വിട്ടും ഇട ആടുകൾ ചിതറിപ്പോകും. അവിടെ അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇവർക്ക് നിങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ രാത്രി കോഴി കൂകും മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്നു. പത്രോസിനോടാണ് പറഞ്ഞത്. ശിഷ്യന്മാരോട് പൊതുവായി
ക്രൂശീകരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടു പോകുകയില്ല, അവനെ തള്ളിപ്പറയുകയില്ല എന്നാണ് പറഞ്ഞത്. ജീവിതത്തിന്റെ അനുകൂല സാഹചര്യങ്ങളിൽ കർത്താവിനോട് കൂടെ നിൽക്കാം എന്ന ഉപയസംബന്ധം ചെയ്ത ആളുകൾ ജീവിതത്തിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ നേരെ വിപരീതമായി, കാഴ്ചപ്പാടിന് വിപരീതമായി വർദ്ധിക്കുന്നതിന്റെ ഒരു ചിത്രമായിട്ടാണ് ഇവിടെ പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിനെ പിടിച്ചതായ സമയത്ത് ശിഷ്യന്മാരൊക്കെ അവനെ വിട്ട് ഓടിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. താനേകനായി കഷ്ടം സഹിക്കുവാൻ കാൽവറിലെ ക്രൂശിലേക്ക്, ഗോൽഗോഥായിലേക്ക് നമ്മുടെ കർത്താവായ യേശു കടന്നു പോകുകയാണ്. താനേകനായി ക്രൂശമരണം സഹിക്കുവാൻ കടന്നു പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, എനിക്കൊരു പാനപാത്രം കുടിപ്പാനുണ്ട്, എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും ഞാൻ ഏൽക്കുവാൻ പോകുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആ സ്നാനം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രനായ യേശു കഷ്ടാനുഭവങ്ങളാൽ നിമജ്ഞനായിത്തീരുന്ന ക്രൂശീകരണ സ്നാനം ആയിരുന്നു. അത് ശിഷ്യന്മാർ കേൾക്കുവാൻ കഴിയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന രക്തമാണ് കർത്താവായ യേശുവിന്റെ ക്രൂശിലെ മരണത്തിൽ അവിടുന്ന് ചൊരിയുവാൻ പോകുന്നത്. അത് ലോകത്തിന് ആർക്കും കഴിയില്ല. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് മാത്രമല്ല, ഭൂമിയിൽ ആർക്കും ആ പാപപരിഹാര ബലിയായി തീരുവാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിലെ ഗോൽഗോഥായിലേക്ക് നടന്നെടുത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നിസ്സഹായനെ പോലെ നമുക്ക് വേണ്ടി ക്രൂശിതനായി തീർന്ന നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാപത്തിന്റെ ഭാരമുള്ള ചുമട് ചുമന്നുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറി നമുക്ക് സമാധാനം വരുത്തിയത്. എന്നാൽ ഈ കാര്യം കർത്താവ് ശിഷ്യന്മാർ പറയുമ്പോൾ പത്രോസ് പറഞ്ഞ വാക്കുകളാണ് നാം 33-ാം വാക്കിൽ വായിച്ചത്. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസിന്റെ പിന്മാറ്റത്തിന്റെ ആദ്യത്തെ പടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂമിയിലെ ദൈവത്തോട് നിരന്തരമായ സംസർഗത്തിൽ തുടരാത്ത ഏത് വിശ്വാസിയും പിന്മാറ്റക്കാരനായി പോകാൻ ഉള്ള സാധ്യതയുണ്ട്, പാപത്തിലേക്ക് വീണുപോകാനുള്ള സാധ്യതയുണ്ട്. പത്രോസ് അതിന്റെ നിഴലായി ഇവിടെ നിൽക്കുകയാണ്. പത്രോസ് പറയുകയാണ്, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ ഇടയിലെ വിട്ടും ആടുകൾ ചിതറിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. ഇതിനെ സ്വയാശ്രയബോധം എന്നാണ് പറയുന്നത്. അതായത് സെൽഫ് ഡിപെൻഡൻസ്, സ്വയാശ്രയബോധം. സ്വയാശ്രയക്കാരുടെ ഗതി എന്താകുന്നു എന്ന് സദൃശ്യവാക്കിൽ വേറൊരു ഭാഗത്ത് ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും നമ്മിൽ തന്നെ ആശ്രയിച്ചു പോകുന്നവരാണ്. നമുക്ക് നമ്മിൽ തന്നെ ആശ്രയിച്ചാൽ നമ്മൾ ബലഹീനരാണ്, നമ്മൾ അശക്തരാണ്, ചില പ്രത്യേക സാഹചര്യങ്ങൾ നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകളാണ് നമ്മൾ. അപ്പൊ നമുക്ക് നമ്മളെ എങ്ങനെ ആശ്രയിക്കാൻ സാധിക്കും? നമുക്ക് നമ്മൾ ആശ്രയിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മെപ്പോലുള്ള ശേഷം മനുഷ്യന്മാരിലും ആശ്രയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംഗീതത്തിൽ വായിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് എനിക്ക് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നത് എനിക്ക് ഏറെ നല്ലത് എന്ന് ദാവീദ് പറഞ്ഞു. തന്റെ ജീവിതയാത്രയിൽ ഇസ്രായേലിന്റെ രാജധാനിയിൽ ഇസ്രായേലിന്റെ രാജാവായി വിരാജിച്ച കാലഘട്ടങ്ങളിലും തന്റെ സൈനിക മേധാവികളും തന്റെ അന്യജന്മാരായ ആളുകളും മന്ത്രിസഭയിലുള്ള ആളുകളും അവരെ ആരെയും ദാവീദ് ആശ്രയിച്ചില്ല. ഏതെങ്കിലും സമയത്ത് ആരെയെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചതിവായി ദാവീദിന് തോന്നിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പാഠശാലയിൽ ആധ്യാത്മിക പാഠങ്ങൾ പഠിക്കുവാൻ അവസരം ലഭിച്ച സങ്കീർണക്കാരനായ ദാവീദ് വിളിച്ചു പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, വളരെ ചുരുക്കം പേരായി മാത്രമേ ഈ പാവം പിടിച്ച് എന്നെ കേൾക്കുന്നുള്ളൂ, അതെനിക്കറിയാം. എങ്കിലും ഞാൻ നിങ്ങളോട് എന്റെ കർത്താവിന്റെ നാമം ചൊല്ലി പറയട്ടെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലത്. ഞങ്ങളുടെ മധ്യത്തിൽ ആത്മീയ സുവിശേഷ ലോകത്ത് കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസുണ്ടായിരുന്നു. അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. അതേ എഴുതിയിട്ടുള്ള അനേക പാട്ടുകളിൽ ഒരു പാട്ട് അദ്ദേഹം എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരിൽ ആശ്രയിച്ചാൽ അനിശ്ചം നിരാശയല്ലാതെ ഒരു സുഖം മനസ്സിനുണ്ടായിടുമോ, യേശുവിൽ ആശ്രയിച്ചാൽ ഏത് വിനാശം ഈ ഭൂവാസത്തിൽ വന്നാലും നിരാശയില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. ഇത് സ്വയാവബോധം അല്ലെങ്കിൽ സ്വയാശ്രയബോധമാണ്. ഒരു വിശ്വാസിയുടെ പിന്മാറ്റത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് താൻ തനിക്ക് തന്നെ മതിയായവനാണെന്നുള്ള അഹന്തിയോടുകൂടെ ചിന്താഗതിയാണ്. ഞാനാകുന്നത് കൃപയാലാകുന്നു എന്ന് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് താൻ എത്രയോ ഉന്നതനായൊരു മനുഷ്യനായിരുന്നു, എത്രയോ വലിയ പണ്ഡിതനായൊരു വ്യക്തിയായിരുന്നു, എത്രയോ ധനാഢ്യമായ പാരമ്പര്യമുള്ള ആളായിരുന്നു, എത്ര സുഹൃത്തു വലയങ്ങളും ബന്ധങ്ങളും തനിക്കുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും തന്നെ തന്നെ ആശ്രയിച്ചില്ല. അദ്ദേഹം പറയുകയാണ്, ഞാനാകുന്നത് കൃപയാലാകുന്നു,
എന്നോടുള്ള അവന്റെ കൃപ ഒരു നാളും വൃതാവായിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും ചാരി നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. ആ ദൈവകൃപയിൽ നിന്ന് ഒരൽപ്പം വഴുതിപ്പോയാൽ അവിടുത്തെ വേറെ നോട്ടം നമ്മിൽ നിന്ന് ഒരു സെക്കൻഡ് മാറിപ്പോയാൽ നമ്മുടെ എല്ലാ ജീവിതവും അവിടം കൊണ്ട് പര്യവസാനിക്കുകയാണ്. അതുകൊണ്ടിവിടെ ദാവീദ് ഇവിടെ പത്രോസ് പറയുകയാണ്, ഞാൻ എല്ലാവരും നിങ്ങളുടെ ഇടരും എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയൊന്നുമല്ല ഞാൻ എല്ലാവരും ഇടറിയാലും ഞാൻ ഇടരുകയില്ല എന്ന് അവൻ സ്വയാശ്രയ ബോധമുള്ളവനായി പറഞ്ഞു. സ്വയാശ്രയ ബോധം നമ്മുടെ പിന്മാറ്റത്തിന്റെ ആദ്യത്തെ പടിയാണ്. ഞാൻ നിങ്ങളും വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ വീഴുകയില്ല, ഞാൻ താഴുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല, ഞാൻ ക്ഷീണിതനാകുകയില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല എന്ന് നമ്മെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം നാം നമ്മിൽ തന്നെ അത്യന്തം ബലഹീനരാണ്. നമ്മെ ശക്തനാക്കുന്നവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവൻ മുഖാന്തരമാണ് ഞാനും നിങ്ങളും ശക്തരായി ജീവിക്കുന്നത്. ആകയാൽ ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കുകയാണ്, നാം നമ്മിൽ തന്നെ ആശ്രയിച്ച് നമ്മൾ തന്നെ പുകഴ്ന്ന് നമുക്ക് തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കുമെന്ന് നാം വൃഥാ ചിന്തിച്ചു പോയാൽ അത് നമ്മുടെ പിന്മാറ്റത്തിന്റെ അല്ലെങ്കിൽ വീഴ്ചയുടെ ആദ്യത്തെ പടിയാണ്. പത്രോസ് പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ നിന്നെ നിങ്ങൾ ഇടറുകയില്ല. യേശുവിനോട് രാത്രിയിൽ കോഴി കൂങ്ങും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞു. പത്രോസിന്റെ പിന്മാറ്റത്തിന്റെ ആദ്യത്തെ പടവാണ് പത്രോസിന്റെ സ്വയാശ്രയ ബോധം. രണ്ടാമത്തതാണ് നമ്മൾ വായിച്ച അടുത്ത വാക്യം. നമ്മൾ വായിച്ച 35-ാമത്തെ വാക്യം 35-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. എന്താ 35-ാം വാക്യം പറയുന്നത്? ആ 35-ാം വാക്യം അദ്ദേഹം പറയുന്നു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. അപ്പൊ പത്രോസ് പറഞ്ഞു, നിന്നോട് മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ചെയ്യും, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല. അതാണ് വാസ്തവത്തില് അവന്റെ ജീവിതത്തിലെ പിന്മാറ്റത്തിന്റെ ആദ്യത്തെ പടിയായി അത് വരുവാൻ കാരണം. കാരണം വെച്ചാൽ അമ്മ പറയുന്ന അവന്റെ സ്വയാശ്രയ ബോധമാണ്. അവൻ പറയാണ്, ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയില്ല എന്ന് മാത്രമല്ല അവിടെ വേറൊരു കാരണം പറഞ്ഞു, എല്ലാവരും നിങ്ങളുടെ അറിയാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ കുറെ കൂടെ ശ്രേഷ്ഠനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ കുറെ കൂടെ ഡിഫറന്റ് ആണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ ആത്മീയനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ സമർപ്പണ മനോഭാവമുള്ളവനാണ്, ഞാൻ മറ്റുള്ളവനേക്കാൾ വിശുദ്ധ ജീവിതമുള്ളവനാണ്, മറ്റുള്ളവനേക്കാൾ സത്യസന്ധനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ ആത്മീയ സ്വഭാവമുള്ളവനാണ് എന്ന് സ്വയം തോന്നുന്ന ഒരവസ്ഥ. പത്രോസിന് ആ കാഴ്ചപ്പെട്ട് അതാണ്, മറ്റുള്ളവരെക്കാൾ താൻ ശ്രേഷ്ഠൻ എന്ന് അവൻ അവനെക്കുറിച്ച് തന്നെ എണ്ണി. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് ദൈവവചനം പറയുന്നത്. പക്ഷേ പത്രോസ് ചെയ്തത് അവൻ മറ്റുള്ളവരെക്കാൾ തന്നെ താൻ ശ്രേഷ്ഠൻ, തന്നെ താൻ മൂല്യമുള്ളവൻ, തന്നെ താൻ വിശുദ്ധിയുള്ളവൻ, തന്നെ താൻ കാഴ്ചപ്പാടുള്ളവൻ, തന്നെ താൻ ദർശനമുള്ളവൻ, തന്നെ താൻ ജീവിതവിശുദ്ധിയുള്ളവൻ എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു. അത് അവന്റെ പതനത്തിന്റെ രണ്ടാമത്തെ പടിയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്റെ ഈ നിങ്ങളുടെ ഈ ആത്മീയ ജീവിതത്തിൽ നാം മറ്റുള്ളവരെക്കാൾ കുറെ കൂടെ ശ്രേഷ്ഠരാണ് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വീഴ്ചയുടെ ഒരു പടിയാണ്. അത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. മറിച്ച് ഈ നമുക്ക് ചുറ്റുപാടുമുള്ള ആരെയും നോക്കേണ്ട, നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, കർത്താവേ അവിടുന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ നിലവാരത്തോളം എത്തിച്ചേരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. റോമാലേഖനം 7-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം എന്നിവയോട് വിശ്വാസത്താൽ ഏകീഭവിച്ച് ക്രിസ്തുവിന്റെ ജഡത്തോട് ചേർന്ന് ഏകശരീരസ്ഥനായി ദൈവകൃപയുടെ പങ്കാളിയായി ദൈവകൃപയുടെ ശുശ്രൂഷകനായി കർത്താവിന്റെ മഹത്തായ അപ്പോസ്തലത്തിന്റെ ശുശ്രൂഷ പ്രാപിച്ചവനായ പൗലോസ് പറയുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ ഒരു ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ആ എന്നിൽ എന്ന് വെച്ചാൽ ഒരു ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആർ വിടുവിക്കും എന്നാണ് അദ്ദേഹം നിലവിളിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും നമ്മുടെ സ്വയ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ, നമുക്ക് നമ്മോട് തന്നെ പറയാൻ കഴിയണം, ഞാനായിരുന്നൊക്കെയും കൃപയാലായിരുന്നു, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ സ്വയാശ്രയബോധം കൊണ്ടല്ല, എന്റെ സാക്ഷ്യ ജീവിതം കൊണ്ടല്ല, എന്റെ ജീവിതവിശുദ്ധി കൊണ്ടല്ല, എന്റെ മെടുക്ക് കൊണ്ടല്ല, എന്റെ ബുദ്ധി കൊണ്ടല്ല, എന്റെ ബലം കൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ യാതൊരു പരിശ്രമം കൊണ്ടുമല്ല, കൃപയാൽ മാത്രമാണ് ഈ ജീവിതയാത്ര ഇതുവരെയും ഞാൻ മുൻപോട്ട് നയിച്ചത്. രണ്ടാമത് പറയാൻ കഴിയണം, ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനൊന്നും അല്ല, അതായത് ഞാൻ കേവലം പുഴുവായ ഒരു മനുഷ്യനാണ്.
ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ഇസബേലിനെ ഭയപ്പെട്ട് ഒരു ചൂരച്ചുഴിയുടെ കീഴിൽ പോയി തണലെ തേടി അവിടെ കിടന്നുകൊണ്ട് ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം വായിക്കുന്ന ഒരു ദൂതൻ അവനെ പ്രത്യക്ഷനായി അവന് ശുശ്രൂഷ ചെയ്തു. അവന് ആ സമയത്ത് ദൈവത്തോട് പറയുന്നൊരു വാചകമുണ്ട്, കർത്താവായ ദൈവമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും വിശേഷതയുള്ളവൻ അല്ലല്ലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് രാവിലെ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും കേവലം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരാണെന്ന് സ്വയം അഭിമാനിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് ആഴത്തിൽ നോക്കുമ്പോൾ, കുനിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് കുനിഞ്ഞു നോക്കുമ്പോൾ പറയുകയാണ്, അല്ല നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളെയും കർത്താവ് വീക്ഷിക്കുമ്പോൾ കുറവുള്ള രംഗങ്ങളായി കാണും. നാം ബലഹീനരാണ്, നാം മർത്തരാണ്, നാം അശക്തരാണ്. കർത്താവിന്റെ ഹിതത്തിന് പലപ്പോഴും ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാത്ത പ്രകൃതക്കാരാണ്. പക്ഷേ പത്രോസ് നേരെ തിരിച്ചാണ്, അദ്ദേഹം പറയുകയാണ്, ഇവരെല്ലാവരെക്കാളും ഞാൻ ശ്രേഷ്ഠനാണ്, ഇവരെല്ലാവരെക്കാളും ഞാൻ ആത്മീയനാണ്, ഇവരെല്ലാവരും നിന്നെങ്കിൽ എഴുതി പോയാലും ഞാൻ ഇടറുകയില്ല. തന്റെ സ്വയാശ്രയ ബോധം അവന്റെ പിന്മാറ്റത്തിന്റെ ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടി, അവൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള തന്റെ സ്വയമായ വിധിയെഴുത്ത്. നമ്മളിരുന്ന് ആത്മീയ ലോകത്തേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ പർവ്വത സമാനമായ പാപങ്ങളും കുറവുകളും പ്രയാസങ്ങളും ഉള്ള പല ആളുകളും മറ്റുള്ള ആളുകളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ന്യൂനത കണ്ടുകഴിഞ്ഞാൽ അതിനെ ഇടപെടാതെ അവരെ വിമർശിച്ചും അവരെ ആക്രമിച്ചും അവരെ അപലപിച്ചും അവർക്ക് വിരോധമായത് പ്രവർത്തിച്ചും ഒക്കെ പോകുന്ന ധാരാളം ജഡീക സ്വഭാവമുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസോട് പറയുകയാണ്, അവനിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യനായി അവൻ പറയുക, ഞാൻ ഒരു നാളും നിന്നെ തള്ളി പറയുകയില്ല. അത് ദൈവസന്നി ശരിയല്ല. കർത്താവേ, അവിടുത്തെ കൃപ എന്നെ ഭരിക്കുന്ന കാലത്ത് ഒരിക്കലും നിന്നെ തള്ളി പറയാൻ എനിക്ക് ഇടയാകരുത് എന്നായിരുന്നു പത്രോസ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകളൊക്കെ ചിതറിപ്പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ ഒരു നാളും നിന്നിൽ ഇടറുകയില്ല. അതവന്റെ പിന്മാറ്റത്തിന്റെ ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടി അവൻ പറയുകയാണ്, When he compared himself with other disciples, മറ്റുള്ള ശിഷ്യന്മാരുമായി താരതമ്യം ചെയ്തപ്പോൾ അവൻ പറയുകയാണ്, ഇവരെല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. പലപ്പോഴും നമ്മുടെ തോന്നൽ എങ്ങനെയാണ്, എന്റെ അയൽ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനേക്കാൾ ഞാൻ കുറെ കൂടെ മെച്ചമാണ്, എന്റെ അയൽവാസിയേക്കാൾ ഞാൻ കുറെ കൂടെ മെച്ചമാണ്, എന്റെ സഭയിലുള്ള വിശ്വാസികളെക്കാൾ ഞാൻ കുറെ കൂടെ ശ്രേഷ്ഠനാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ സത്യസന്ധനാണ് എന്നൊക്കെയുള്ള ആ അഭിമതം, അതൊരു വളരെ നല്ലതാണ്, സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ ചിന്ത നമ്മുടെ ഹൃദയത്തെ സമൂലമായി ഭരിക്കുവാൻ പാടില്ല. പത്രോസ് പറയുകയാണ്, ഈ 11 ശിഷ്യന്മാരും ഈ രാത്രിയിൽ നിങ്ങൾ ഇടറിപ്പോയാലും പത്രോസ് എന്ന് പറയുന്ന ഞാൻ ഇടറുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ബാക്കി 11 ശിഷ്യന്മാരും ഈ റോമൻ പടയാളികൾ യേശുവിനെ പിടിക്കുകയും അവനെ ആസ്ഥാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് അവനെ ഗത്സമനായിൽ പിടിക്കുമ്പോഴേ അവർ ചിതറിപ്പോയി കർത്താവ് പറഞ്ഞ പോലെ. പക്ഷേ അവരാരും യേശുവിനെ തള്ളിപ്പറഞ്ഞതായി നമ്മൾ വായിക്കുന്നില്ല. ഇവരെല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത് കർത്താവിനോട് വാക്കു നൽകിയ പത്രോസാണ് യേശുവിനെ പിന്നീട് തള്ളിപ്പറയുന്നതായി നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടു കാര്യങ്ങളും പറഞ്ഞു പത്രോസിന്റെ പിന്മാറ്റത്തിന്റെ ഒന്നാമത്തെ പടി, അവന്റെ സെൽഫ് റിലയൻസ് സ്വയ ആശ്രയം. രണ്ട്, അവന്റെ സെൽഫ് എസ്റ്റീം, അതായത് തന്നെത്താനുള്ള വിലമതിക്കൽ, ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള ചിന്ത. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് അടുത്ത വാക്കിൽ വായിക്കുന്നു, പത്രോസ് യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചുകൂടി നടത്തിക്കൊണ്ട് അവരെ പോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം അവനെ പിൻചെന്നു. അതായത് ഫോളോയിങ് ദ ലോർഡ് സ്റ്റെപ്സ് ബിഹൈൻഡ്, കർത്താവിനെ എന്ത് ചെയ്യുക, കുറെ അടി അകലെ പിൻപറ്റുക. അവനോട് കൂടെ നടന്നവനാണ്, കർത്താവിനോട് കൂടെ നടന്നവനാണ്. തൊട്ടു മോളി പറഞ്ഞത് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ല എന്നാണ്. അപ്പൊ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് മഹാപുരോഹിതന്മാരുടെ സംഘത്തിലേക്ക് ഈ പടയാളികൾ യേശുവിനെ പിടിച്ച് മഹാപുരോഹിതന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് ഹി ഫോളോഡ് ഹിം ഫ്രം സ്റ്റെപ് ബിഹൈൻഡ്, ചില അടികൾക്ക് പിറകിലേക്ക് പത്രോസ് മാറി. യേശുവിനോടുകൂടെ നിന്ന പത്രോസ് ചില പടവുകൾ തന്നെ പിറകോട്ട് മാറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരാത്മീക പാഠം പരിശുദ്ധ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരിക്കൽ നാം യേശുവോടുകൂടെ നടന്ന നമ്മുടെ കാൽപടവുകൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളും വിശേഷാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭയവും പ്രയാസവും അതുപോലെ പ്രതിസന്ധിയും പ്രതികൂലവും ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ
പുറകോട്ട് പോകുന്ന ഒരു നിഴലായി പത്രോസിന്റെ ജീവിതാനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അല്പം അവൻ ദൈവസ്ഥാനിൽ പറഞ്ഞ പ്രതിജ്ഞയെല്ലാം പാടെ മറന്നുപോയി. പടയാളിയെ കണ്ടവൻ പേടിച്ചു. അവരുടെ വാളും ദൈവട്ടികളും കണ്ട് അവൻ ഭയപ്പെട്ടു പോയി. തന്നെ അവൻ പറഞ്ഞത് ഞാൻ യേശുവോട് ക്രൂശിക്കപ്പെടാൻ പോലും തയ്യാറാണെന്നാണ്, അവനോടുകൂടെ മരിക്കാൻ പോലും തയ്യാറാണെന്നാണ്. പക്ഷേ ഇവിടെ മരിച്ചില്ല, യേശുവിനെ പിടിച്ചതേയുള്ളൂ. അപ്പോഴത്തേക്കും നാം വായിക്കുന്നു, അവൻ ചില സ്റ്റെപ്പുകൾക്ക് പിറകിലായി കഴിഞ്ഞു കർത്താവിനെ അനുഗമിക്കുന്നു. അവനെ നാം വായിക്കുന്നു, ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം അവനെ പിരിഞ്ഞെന്നു എന്നാണ്. ചില ആളുകൾ ചിന്തിക്കുവാകട്ടെ, ചില സ്റ്റെപ്പുകൾ പുറകോട്ട് മാറിയെങ്കിലും അവന് അരമനയോളം ചെന്നല്ലോ, കർത്താവിനെ പിൻപറ്റിയല്ലോ എന്ന് ആശ്വസിക്കുന്ന ആളുകളുണ്ട്. അവിടെ അതല്ല കർത്താവ് പത്രോസിനെ കുറിച്ച് ആഗ്രഹിച്ച്, കർത്താവിനോട് തന്നെ അവൻ പറയുകയാണ്, ഇവരെല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല, ഞാൻ ഒരു നാളും ഇടറിപ്പോകുകയില്ല, മാത്രമല്ല ഞാൻ നിന്നോട് മരിക്കേണ്ടി വന്നാലും അതിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ച പത്രോസാണ് ഇവിടെ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ട് പിന്മാറിപ്പോയത്. അത് അവന്റെ ജീവിതത്തിലെ കർത്താവിനെ വിട്ട് ചില സ്റ്റെപ്പുകൾ പുറകോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പിന്മാറ്റത്തിന്റെ പടവുകളിലേക്ക് പത്രോസ് പുറകോട്ട് നടക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അതിന്റെ സംഭവചരിത്രം ബാക്കിയുള്ളത് അറിയാം. അവിടെ 69 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് ഈ മഹാപുരോഹിതന്റെ അരമനയോളം യേശുവിനെ പിൻപറ്റി അവിടെ ചെന്ന മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് അവിടെ ചിരുന്നു. വളരെ തണുപ്പുള്ള ഒരു രാത്രി ആയിരുന്നു എന്ന് ന്യായമായി നമുക്ക് വിചാരിക്കാം. കാരണം അവിടെ ഒരു പറ്റ ആളുകൾ തീ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു, തണുപ്പുള്ള രാത്രിയാണ്. പത്രോസ് ചെന്ന് ആ കൂട്ടത്തിന്റെ നടുവില് ഇരുന്നു. പത്രോസ് ആ കൂട്ടത്തിന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന എല്ലാ ആളുകളും അവിശ്വാസികളാണ്. അവരാരും നസറായന്റെ ആളുകളല്ല, അവർക്ക് ആർക്കും യേശുവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കർത്താവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, യേശുവുമായി യാതൊരു ചങ്ങാത്തവുമില്ലാത്ത, അവനോട് യാതൊരു മമതയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ തീ കൂട്ടിയിട്ട് ഒന്നിച്ച് ശരീരം ചൂടുപിടിപ്പിക്കുന്ന സ്ഥലത്ത് തണുപ്പ് ഉള്ള പത്രോസും ചെന്നിരുന്നു. നിങ്ങളവിടെ ഒരു വൈരുദ്ധ്യത മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശുവിനെ മഹാപുരോഹിതന്റെ അരമനയിൽ നിർത്തി ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പ്രതിയോധികൾ യേശുവിനോട് ചോദിക്കുകയാണ്, അവനെ അവരുടെ മനുഷ്യ നിലയിലും ഉയർത്തൊലിക്കുന്നുണ്ട്. കാരണം നമുക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവത്വനായ യേശു ഇപ്പോൾ ഇതാ ഒരു കള്ളനെപ്പോലെ കുറ്റവാളിയെപ്പോലെ പിടിക്കപ്പെട്ടവരായി മഹാപുരോഹിതന്റെ അരമനയിൽ നിൽക്കുകയാണ്. അതായത് മഹാപുരോഹിതന്റെ ആ ചട്ടങ്ങളെയും വിധികളെയും ഇസ്രായേലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത സാക്ഷാത് നമ്മുടെ കർത്താവ് മഹാപുരോഹിതന് മുമ്പാകെ രോമൻ കത്രികയുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാട് പോലെ നിൽക്കുകയാണ്. അവനെ വിയർത്തൊലിക്കുന്നുണ്ട്. അല്പം ചില അടികൾക്ക് പിറകിൽ പത്രോസിനെ തടുത്ത് മരവിക്കുന്നു. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികൾ പല ആളുകൾക്കും പറ്റുള്ള വിഷയം. കർത്താവിനെ വിയർത്തൊലിക്കുമ്പോൾ ശിഷ്യന്മാരെ തണുത്ത് വിറയ്ക്കുന്ന അനുഭവം നോക്കുക. പത്രോസ് അവിടെ ചെന്ന് തീ കായാൻ വേണ്ടി ആ തീക്കൂട്ടത്തിന്റെ അടിയിൽ നിന്നു. അപ്പോൾ നാം വായി, ഇതിന് ബാല്യക്കാരി വന്ന് അവനോട് പറഞ്ഞു, ഈ മനുഷ്യൻ അവനോടുകൂടെ ഉള്ളവനായിരുന്നു, ഇതിന്റെ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം അറിയാമോ, പത്രോസ് വന്ന് എത്തിയിരിക്കുന്ന ഈ സംഘത്തിൽ പത്രോസ് മാത്രമേ ഉള്ളൂ യേശുവിന്റെ ആളായിട്ടുള്ളത്. അതായത് യേശുവിനെ അറിഞ്ഞവൻ പത്രോസ് മാത്രമേ ഉള്ളൂ, യേശുവിനെ അംഗീകരിച്ചവൻ പത്രോസ് മാത്രമേ ഉള്ളൂ, അതായത് നിത്യതയെക്കുറിച്ചുള്ള അവബോധമുള്ളവൻ പത്രോസ് മാത്രമേ ഉള്ളൂ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശു ക്രിസ്തുവിനെ മുഖത്തു നോക്കി കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റുപറഞ്ഞവനാണ് ഈ പത്രോസ്. ആ പത്രോസ് എന്ന് എത്തിയിരിക്കുന്നത് ഒരുപറ്റ അവിശ്വാസികളുടെ വലയത്തിലാണ്. അവൻ മാത്രം വിശ്വാസി, മറ്റെല്ലാവരും അവിശ്വാസികൾ. അവൻ ഒരിക്കലും തണുത്ത് വിറച്ച് മരവിച്ച് മരിച്ചുപോയാലും അവിടെ പോകാൻ പാടില്ലാത്ത, പക്ഷേ പത്രോസ് അവിടെ ചെന്നിരുന്നു. ചെന്നിരുന്ന് കഴിയുമ്പോൾ അറിയാവോ, ഒരു ബാല്യക്കാരി ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ഇവൻ അവന്റെ കൂട്ടത്തിലുള്ളയാളാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. തള്ളി പറഞ്ഞു, കർത്താവ് അല്പം മുമ്പ് പറഞ്ഞെന്താണ് 32 വാക്യത്തിൽ, ഈ രാത്രിയിൽ കോഴി കൂങ്ങും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്നാണ് പറഞ്ഞത്. പത്രോസ് ആദ്യം ഇവിടെ പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. മനസ്സിലാക്കണം, ദ വേൾഡ് കനോട്ട് കൺസീവ് വാട്ട് ഈസ് നോട്ട് ഓഫ് ഇറ്റ്സ്. അതായത് ലോകം ഒരിക്കലും ലോകത്തിന്റെ വകയല്ലാത്ത ഒന്നിനെ സ്വീകരിക്കുകയില്ല. യോനായെ വിഴുങ്ങിയ ആ കടലാനയുടെ ചരിത്രം നിങ്ങൾ നോക്കി, ആ കടലാന ഒരു പക്ഷെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ യോനയേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ജീവികളെയൊക്കെ വിഴുങ്ങിയിട്ടുണ്ടാവും. അതിനൊരു ദഹനക്കേടോ ഒരു ഛർദിയോ മറ്റു പ്രശ്നങ്ങളോ ഈ അസ്വസ്ഥയോ ഒന്നും ഉണ്ടായില്ല. എന്നാൽ യോനായെ വിഴുങ്ങിയ നിമിഷം മുതൽ അതിന് വല്ലാത്ത പ്രയാസമുണ്ടായി. അത് വളരെ വേഗത്തിൽ നീന്തുകയാണ്. നീന്തി മറികടിച്ചെന്നു കരയിൽ കൊണ്ട് അവനെ ഛർദിച്ചു കളഞ്ഞു എന്നാ വായിക്കുന്നു. എന്താണെന്നറിയാവോ, ലോക മനുഷ്യരുടെ മധ്യത്തിൽ ഒരു ദൈവ മനുഷ്യൻ ചെന്ന് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലോക മനുഷ്യർക്ക് ദൈവ മനുഷ്യരെ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. ലോക മനുഷ്യർക്ക് ദൈവമക്കളെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, ദൈവമക്കൾക്ക് ലോക മക്കളെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. പത്രോസിനെ ഉൾക്കൊള്ളാനായിട്ട് ആ ഗലീലയിലിരിക്കുന്ന
ഒരു പറ്റം ശരീരം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന അവിശ്വാസ സമൂഹത്തിന് സാധിക്കത്തില്ല. മനസ്സിലാക്കണം, ഒരു വിശ്വാസി ഇരിക്കേണ്ട സ്ഥലമുണ്ട്, പോകേണ്ട സ്ഥലമുണ്ട്, നിൽക്കേണ്ട സ്ഥലമുണ്ട്, പാർക്കേണ്ട ഭവനമുണ്ട്. പിന്നെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു ദൈവവൈതലിന് യോജിച്ച തലങ്ങളിൽ മാത്രമേ അവനെ ഉൾക്കൊള്ളാൻ ആ കമ്മ്യൂണിറ്റിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ലോകത്തിന് നമ്മെ നമ്മുടെ വീക്ഷണങ്ങളോ നമ്മുടെ അഭിപ്രായങ്ങളോ നമ്മുടെ കാഴ്ചപ്പാടുകളോ നമ്മുടെ ചിന്താഗതികളോ ഒന്നും നമ്മുടെ ലോകത്തിന് നമ്മെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അറിയാവോ, നാം ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നാം ലോകക്കാരല്ല. കർത്താവ് ഭൂമിയിലാണിതുപോലെങ്കിലും പറഞ്ഞു, നിങ്ങൾ ലോകത്തിലാണെങ്കിലും നിങ്ങൾ ലൗകികരല്ല, ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങൾ ലൗകികരല്ല, ആകയാൽ ലോകം നിങ്ങളെ അന്ത്യത്തോളം പകയ്ക്കും. എന്നിട്ട് ഭയപ്പെടേണ്ട, ലോകത്തെ ജയിച്ചവൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെടൽ കർത്താവ് പറഞ്ഞത്. പത്രോസ് എന്ന് ഇരുപവടിയാക്കി ബാല്യക്കാരി പെൺകുട്ടിയുടെ മുമ്പാകെ രക്ഷിതാവിനെ തള്ളിപ്പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. രണ്ട്, വീണ്ടും നാം താഴോട്ട് വായിക്കുന്നു, പിന്നെയും അപ്പോൾ അവന് ആ മനുഷ്യനെ ഞാൻ ഒരു നാൾ പറയുന്നു. 74 വാക്യം, ഞാൻ അപ്പോൾ അവൾ വീണ്ടും വന്ന് പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്ന് പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട വിശ്വാസിയെ, നീ അരുതാത്തൊരു സ്ഥലത്ത് പോയി പാർത്താൽ, അരുതാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്നാൽ, അരുതാത്തൊരു കൂട്ടുകെട്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി, നീ അവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, നീ അറിയുന്നില്ലെങ്കിലും നിന്നെ അറിയുന്ന നീ ആരാണെന്ന് വിളിച്ചു പറയുന്ന ഒരു പറ്റം ആൾക്കാരോട് ഇരിപ്പുണ്ട്. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി ഒരു ഗലീലക്കാരൻ, സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവന്റെ കൂട്ടത്തിലുള്ളവൻ തന്നെയാണെന്നാ അവർ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞെന്നറിയാവോ, അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. മോസേദ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഉണ്ട്, മോസേദ് ട്രാൻസ്ലേഷൻ ഓഫ് ഇംഗ്ലീഷ് ബൈബിൾ എന്നാണ് എന്റെ പേര്, എന്റെ ലൈബ്രറിയിലുണ്ട്. ആ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം ഈ ഭാഗം വളരെ മനോഹരമായി തർജ്ജമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അടുത്ത ഭാഗം വരുമ്പോൾ പത്രോസ് മൂന്നാം പ്രാവശ്യം യേശുവെ തള്ളി പറഞ്ഞു. ആദ്യം പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ല, രണ്ടാം പ്രാവശ്യം പറഞ്ഞു ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല, മൂന്നാം പ്രാവശ്യം പറഞ്ഞു ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഇവിടെ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞാൽ, ഈ രാത്രി കോഴി കൂകും മുമ്പേ മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. കാരണം 103 സങ്കീർത്തനത്തിന്റെ 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും പ്രകൃതി എന്താണെന്ന് വളരെ നന്നായി അറിയാവുന്നൊരു ദൈവമാണ് നമ്മെ ഇന്ന് ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നാം ആരാകുന്നു, നാം എന്തായിരിക്കും, നാം എങ്ങനെ ബിഹേവ് ചെയ്യും, ഇതെല്ലാം നന്നായി അറിയാവുന്നൊരു കർത്താവാണ് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു. ദൈവവചനം പറയുകയാണ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. പത്രോസേ, നീ എന്തു പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 എന്നെ തള്ളിപ്പറയുമെന്ന്. എന്നാൽ പത്രോസ് എന്ത് വന്ന് ഭവിക്കുമെന്ന് പത്രോസ് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പത്രോസ് അവിടെ വീരവാദം പറഞ്ഞു, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരു നാളും നിന്നെ തള്ളിപ്പറയുകയില്ല, ഞാൻ നിങ്ങൾ ഇടറുകയില്ല, ഇടറിപ്പോകുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വായിക്കുന്നത്, ഞാൻ അവനെ അറിയുന്നില്ല എന്നൊരു ബാല്യക്കാരുടെ മുമ്പാകെ പിന്നെയും കുറെ ആൾ വന്നു, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്നവൻ പറഞ്ഞു. 3 പ്രാവശ്യം അവർ പറഞ്ഞു, ഈ മനുഷ്യന്റെ ഉച്ചാരണം പോലും അവൻ ഗലീലക്കാരനാണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഒരു ദൈവവൈദ്യന്റെ ഭാഷയും അവന്റെ വാക്കുകളും അവന്റെ സാമീപ്യവും അവന്റെ ഔട്ട്ലുക്കും ഒക്കെ കണ്ട് അവനൊരു ദൈവവേദനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം അവിശ്വാസികൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ കാണുന്നവരും മറ്റുള്ള ആളുകളും നമ്മളെ ശരിയായി വീക്ഷിക്കും. ഞാനും നിങ്ങളും ഇന്ന് വേർപാട് വിശ്വാസിയാണോ, യഥാർത്ഥ വിശുദ്ധന്മാരാണോ, വിശ്വാസ ജീവിതം പ്രായോഗികതലത്തിൽ പാലിക്കുന്നവരാണോ എന്നൊക്കെ നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുന്ന ആളുകളാ നമ്മുടെ അയലത്തും നമ്മുടെ ചുറ്റുപാടും ഒക്കെയുള്ള ആളുകൾ. മനസ്സിലായോ? വേർപാട് എന്നൊരു ലേബൽ വെച്ച് വിശ്വാസ ജീവിതത്തിൽ ജീവിച്ചാൽ വേർപാടുകാരനാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലോ ഉണ്ടോ എന്ന് ആളുകൾ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ വാസ്തവമായും ആ ഗലീലക്കാരൻ തന്നെ എന്നവർ പറഞ്ഞു. അതറിയാവോ? ഇവനേക്കാൾ വ്യക്തമായിട്ട് അവർക്കറിയാം ഇവൻ ആരാണെന്ന്. മനസ്സിലായിക്കോണം? നമ്മളെക്കാൾ വ്യക്തമായിട്ട് ആൾക്കാർക്കറിയാം നമ്മൾ ആരാണെന്ന്, നമുക്ക് ചുറ്റുപാടുള്ള ആളുകൾ. പത്രോസ് ഉടനെ പറഞ്ഞത്, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്നാണ്. ഒരു ദൈവദാസന് പറഞ്ഞിരിക്കുന്നു, പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രികൾ പത്രോസ് ദൈവപുത്രനായ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഞാൻ അവനെ അറിയുന്നില്ല പോസിറ്റീവ് ഡിഗ്രി, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല കമ്പാരിറ്റീവ് ഡിഗ്രി,
ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുകയും ആണയിടുകയും ചെയ്തു. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ മൂന്ന് ഡിഗ്രിയിലും ദൈവസ്വനായ യേശു ക്രിസ്തുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. അപ്പോ പത്രോസ് ഇങ്ങനെ തള്ളിപ്പറയാൻ കാരണം അവന്റെ പിന്മാറ്റത്തിന്റെ മൂന്ന് പടവുകളാണ്. ഒന്ന്, സ്വയാശ്രയബോധം. രണ്ട്, മറ്റുള്ളവരെക്കാൾ ഞാൻ ആത്മീയനാണെന്നുള്ള തെറ്റായ കണക്കൂട്ടലുകൾ. മൂന്ന്, അകലം വിട്ട് കർത്താവിനെ അനുഗമിക്കുക. നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ നാളുകളും നമ്മുടെ കർത്താവിന്റെ കാൽപ്പടവുകൾ നമ്മൾ അനുകരിച്ചുകൊണ്ട് ആ കാൽപാദങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാൽപാദങ്ങൾ വെച്ച് മുൻപോട്ട് ഗമിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്തിലെ ഞങ്ങൾ നടക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളെ ഓർപ്പിക്കപ്പെട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതം വിശ്വാസത്തിന്റെ കണ്ണുകളാൽ ദൂരവേ നോക്കിക്കൊണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാമരം നോക്കിക്കൊണ്ട് അവന്റെ കാൽപാദങ്ങൾ അല്ലെ അനുഗമിക്കുന്ന ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയിൽ പുറകോട്ട് പോകാൻ നമ്മെ പുറകോട്ട് പിടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അത് സാമൂഹ്യപരമായിരിക്കാം, വ്യക്തിപരമായിരിക്കാം, ആരോഗ്യപരമായിരിക്കാം, സാമ്പത്തികപരമായിരിക്കാം, മാനസികപരമായിരിക്കാം, കുടുംബപരമായിരിക്കാം, നിരവധി വിഷയങ്ങളുണ്ടാവാം. പക്ഷേ ദൈവവചനം പറയുന്നു, മുൻപോട്ട് തന്നെ യാത്ര ചെയ്യുക. പാട്ടുകാരൻ പാടിയിങ്ങനെയാണ്, യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകരായി, അന്ത്യശ്വാസം വരെയും. പ്രിയപ്പെട്ട ദൈവജനമേ, എന്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുവാൻ പോകുകയാണ്. ഈ ഇത്രയും നന്ദി കേട്ട പത്രോസ് നമ്മുടെ കർത്താവായ യേശുവിനെ പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രികൾ തള്ളിപ്പറഞ്ഞിട്ടും കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവനുള്ളത് കുറഞ്ഞല്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശുവിന്റെ മരണത്തിന് മുമ്പ് അവനെ മൂന്ന് പ്രാവശ്യം കിരാതമായി തള്ളിപ്പറഞ്ഞ ഈ പത്രോസിനെ കർത്താവ് ഉയർത്തെഴുന്നതിന്റെ ശേഷം കർത്താവിന്റെ കല്ലറയിൽ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ സ്ത്രീകൾ അവരോട്, നിങ്ങൾ പോയി, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നുവെന്ന് എന്റെ ശിഷ്യന്മാരോട് പറയുവീൻ, ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നുവെന്ന് എന്റെ ശിഷ്യന്മാരോടും വിശേഷാൽ പത്രോസിനോടും പറവീൻ എന്ന് പറയുകയുണ്ടായി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണത്. കാരണം അറിയാവോ, കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഇസ്കരിയത്ത യൂദ ഒഴിഞ്ഞുപോയ ശേഷം 11 ശിഷ്യന്മാരും കർത്താവിന്റെ പുനരുത്ഥാനത്തിനും മരണത്തിനും ഇടയ്ക്ക് അവിടെയുണ്ട്. ആ 11 ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞാൽ മതി, പക്ഷെ നിങ്ങൾ പോയി എന്റെ ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞാൽ മതി. പക്ഷേ യേശു പറഞ്ഞത്, നിങ്ങൾ പോയി, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നുവെന്ന് എന്റെ ശിഷ്യന്മാരോടും വിശേഷാൽ പത്രോസിനോടും പറവീൻ എന്ന് പറഞ്ഞു. ആ നല്ല സഹോദരിമാർ, അതായത് കർത്താവ് അവരുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തുവിന്റെ ഭൌമജഡം ഒരുപക്ഷെങ്കിൽ കല്ലറയിലുണ്ടെങ്കിൽ, ആ കല്ലറയുടെ മുകളിലെങ്കിലും തങ്ങൾ അവനുവേണ്ടി ഒരുക്കി വെച്ച സുഗന്ധദ്രവ്യം പൂശി സംതൃപ്തി അടഞ്ഞ് മടങ്ങിവരാം എന്നാഗ്രഹിച്ച് ആദ്യകാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കല്ലറ സന്ദർശിച്ച വിശുദ്ധ സ്ത്രീകൾക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷനായി പറഞ്ഞു, നിങ്ങൾ പോയി ശിഷ്യന്മാരെ പറയണം. പക്ഷേ ഈ സഹോദരിമാർ തീരുമാനിക്കും, ജീവനാഥനെ തള്ളിപ്പറഞ്ഞ, ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുകയും ആണയിടുകയും ചെയ്ത ഈ പത്രോസ് ഒഴിയെ ബാക്കി 10 പേരോടും നമുക്ക് പറയണം എന്ന് നിശ്ചയിച്ച് അവരങ്ങനെ തീരുമാനിച്ച് അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അതും മുന്നമേ അറിഞ്ഞ് നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ശിഷ്യന്മാരോട് പറയണം, പത്രോസിനോടും പറയണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്ന ആ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി ലംഘമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ൽ വായിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസ് അടുക്കൽ വന്ന് പറഞ്ഞിട്ട് അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. യേശുവിനെ ഉപേക്ഷിച്ച് പടകും വലയും എടുത്ത് അവനെ തള്ളിപ്പറഞ്ഞ ഗലീലക്കടലിലെ പഴയ മീൻപിടുത്തത്തിനായി പോയ പത്രോസിനെ തിരിച്ച് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവ് മടക്കി അവനെ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവനോട് ചോദിച്ച 153 വലിയ മീൻകൂട്ടമുള്ള വല വലിച്ച കടയിലടക്കി പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, ശീമോന്റെ മകനായ യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ ശീമോനായ വഴിവഴുത്ത പ്രകൃതമുള്ളവനെ, ശീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. അതായിരുന്നു രാത്രിയിൽ നിഷ്ഫലമായ പ്രയത്നത്തിൽ ഒന്നും കിട്ടാതെ വിവശനായിത്തീർന്നിട്ട് ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ ശക്തിയേറിയ പ്രകടനം കാഴ്ചവെച്ച ദൈവത്തിനും ചോദിക്കുകയാണ്, ഈ 153 വലിയ മത്സ്യങ്ങളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പിന്നെയും കർത്താവ് ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ 153 വലിയ മത്സ്യങ്ങളെക്കാൾ, പടകരേക്കാൾ, വലയേക്കാൾ, ജീവിത സാഹചര്യങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? ഉപകർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പിന്നെയും യേശു ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, ശീമോനെ, നീ ഇവരിൽ
അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇവല്ലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പിന്നെയും യേശു ചോദിക്കുകയിൽ ശിമോൻ പത്രോസ് കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. കണ്ണുനീർ വാർത്തു എന്നായിരിക്കുന്നത്. അവിടെയാണ് മോശത്തിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞത്. മോശത് പറയുന്ന എങ്ങനെയാണ്? ഹി ലെമൻഡ് ആൻഡ് ക്രൈഡ് അവൻ കരഞ്ഞു, അവൻ അത്യന്തം ദുഃഖിച്ചു, അവൻ അത്യന്തം വിലപിച്ച് കരഞ്ഞു. എന്നറിയാവോ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പിന്മാറ്റക്കാരനായി പോയി തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ഹൃദയാഭാഗത്തുണ്ടായിരുന്ന എല്ലാ പിന്മാറ്റവും, എല്ലാ അവിശ്വാസവും, എല്ലാ നിസ്സംഗതയും, എല്ലാ നിരാശയും, എല്ലാ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ആ കണ്ണിൽ കൂടി പുറത്തേക്ക് പോയി. ആ പത്രോസാണ് പിന്നെ പ്രവൃത്തിയുള്ള പുസ്തകം 3-ാം അധ്യായത്തിൽ മഹാപുരോഹിത സംഘത്തിന്റെ മുമ്പാകെ, അതായത് ദൈവത്തന്നെ വിസ്തരിച്ച മഹാപുരോഹിത സംഘത്തിന്റെ മുമ്പാകെ അകലം വിട്ട് ഗലീലക്കാർ തീകായുന്ന കൂട്ടത്തിൽ പോയി നിന്ന് ദൈവത്തന്നെ തള്ളിക്കളഞ്ഞ അതേ പത്രോസാണ് പുനരുദ്ധാരണത്തിന്റെ ശക്തി ആവഹിക്കപ്പെട്ട് പ്രവർത്തിയുള്ള പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ മഹാപുരോഹിത സംഘത്തിന്റെ മുമ്പാകെ, സന്നിധിയ സംഘത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെ ഭയപ്പെടുന്നത് യോഗ്യമോ എന്ന് മഹാപുരോഹിത സംഘമേ നിങ്ങൾ വിധിപ്പീൻ എന്ന്. പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും ഇനിയും എന്ത് ചെയ്യില്ല, ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ ഭയപ്പെടുകയില്ല. ചങ്ങലകൾക്കോ തടവറകൾക്കോ മഹാപുരോഹിതന്മാർക്കോ അധികാരങ്ങൾക്കോ സിംഹാസനങ്ങൾക്കോ കർത്തൃത്വങ്ങൾക്കോ വാഴ്ചകൾക്കോ യാതൊന്നിനും ഞങ്ങളെ ഭീതിപ്പെടുത്താൻ കഴിയില്ല, ഞങ്ങളെ ബന്ധിക്കാൻ കഴിയില്ല. ആ പത്രോസ് തന്റെ ജീവകാലം മുഴുവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് തന്റെ ഏറിയ പ്രതിഫലം കർത്താവിന് സന്നിധിയിൽ പ്രാപിപ്പാൻ്റെ കൂടണം. പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തന്റെ ജീവിതം പര്യവസാനിപ്പിച്ചു എന്നാണ് സഭാചരിത്രം പറയുന്നത്. ഈ പകൽക്കാലം എന്നെ കേട്ട നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു ഞാൻ ഓർപ്പിക്കട്ടെ, പത്രോസിന്റെ പിന്മാറ്റത്തിന്റെ 3 പടവുകളാണ് നമ്മൾ പഠിച്ചത്. 1, സ്വയാശ്രയബോധം. 2, ഞാൻ മറ്റുള്ള 11 പേരേക്കാൾ ശ്രേഷ്ഠനാണ്, ആത്മീയനാണ് എന്നുള്ള അവബോധം. 3, കർത്താവിനെ അകലം വിട്ട് പിൻചൊല്ലുക. ഇത് ഏത് വിശ്വാസികൾക്കും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ജീവിത പിശയാണ്. ആകയാൽ പത്രോസിന്റെ ജീവിതത്തിലെ ഗുണപാഠം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരു സാധനപാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ തള്ളിക്കളയാതെ ഞങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ ഭയപ്പെടുന്നത് യോഗ്യമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര നമുക്ക് സധൈര്യം മുൻപോട്ട് കൊണ്ടുപോകാം. ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിലായി സഭാഹോളുകളിൽ പള്ളികളിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ആത്മീയ ചിന്തകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനത്തിന് ഒരു മാർഗദർശകമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മൗത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.